नमस्कार दोस्तों आज के हिंदी कक्षा में आप सबका हार्दिक स्वागत कैसे हैं आप ठीक है ना जी जरूर हम किसके बारे में चर्चा कर रहे थे जी हमारे अपने महात्मा गांधी के बारे में महात्मा गांधी ने कहे को संतोष हो मल हो के लिए हमारे राष्ट्रपिता के बारे में आप उनके साथ मुलाकात करने वाले राम कुमार वर्मा के चिंताओं के बारे में उनके खुशी के बारे में उनके भावनाओं के बारे में है ना നമുക്ക് സങ്കടം ആവണില്ലേ ഗാന്ധിജി ഒന്ന് കണ്ടെങ്കിൽ നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ഗാന്ധിജി ഒന്ന് കണ്ടെങ്കിൽ എന്ത് രസമായിരുന്നേനെ നമുക്ക് പക്ഷെ എന്തേന അതിനോട് ഭാഗ്യം ഉണ്ടായില്ല അപ്പോൾ ഗാന്ധിജി രാംകുമാർ വർമ്മ ഗാന്ധിജി സെ രാംകുമാർ വർമ്മൻ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഫിർ ഗാന്ധിജിക്ക് സമയക്ക് നിഷ്ഠക്കെ ബാമേ ഗാന്ധിജി സമയം കിത്ര മൂല്യരക്താഥനാ സമയക്ക് പാബന്തി പർ ഓ കിത്ര രക്താഥ ഇസ്കെ ബാമേ നമ്മെ ചർച്ച കീതി है ना फिर आ, मैंने क्या कहा था गाना गाने के बारे में है ना कुटे पाड़ी हुए पाड़ो गांधी जी क्यों आज से हो गये। गाना नहीं गाने मुझे गाना नहीं आता ऐ सुनकर पाड़ा गांधी जी ने एक सवाल किया राम कुमार मामा के साथ क्या सवाल था चिड़िया आप चिड़िया गा चिड़िया गाते हुए सुना होगा है ना गांधी जी से पूछा आपका आप चिड़िया के चिड़ियों की गाना सुनती हैं जी रामकुमार वर्मा ने कहा जी हाँ मैंने सब सुबह से भगत गांधी जी पहले पूछा आप कितने बजे उठते हैं वर्मा जी ने कहा सुबह 5:00 बजे मैं सुबह 5:00 बजे उठकर टहलने के लिए जाता है टहलना वॉक मॉर्निंग वॉक मैं सुबह ही टहलने के लिए निकलते हैं और सुबह सुबह मैं चिड़ियों की गाना भी सुनती हूँ फिर गांधी जी ने पूछा जी जरूर आप सुबह ठहरते हैं वो बहुत अच्छा बात है ठहरना एक अच्छा व्यायाम है आप सुबह चिड़ियों की गाना भी सुनते हैं जरा आप बताइए चिड़ियों को गाने गाने के लिए किसने सीखा चिड़ियों सभी चिड़िया अपने अपने तरह से गाना गाते हैं किसी भी चिड़िया के शब्द एक समान नहीं है है ना तोते के समान है या मायना का शब्द नहीं सभी तरह तभी सभी चिड़ियों के लिए अपने अपने शब्द हैं वे अपने अपने तरह से नहीं तो अपने अपने ठांग से शब्द निकालते हैं उनके शब्द ही हमें गाने के समान लगते हैं है ना चिड़ियों को गाने गाने के लिए किसने सीखा നൈത്ത് വേറൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ മയിലിനെ ആരാ നൃത്തം പഠിപ്പിക്കുക നൃത്തം പഠിപ്പിച്ചത് മയിൽ നല്ലോണം നൃത്തം ചെയ്യുന്നുണ്ട് മയിലിനെ ആരാ നൃത്തം പഠിപ്പിച്ച നമ്മൾ ആലോചിക്കാറുണ്ട് ഇനിയിപ്പോൾ അങ്ങനെയും ചോദിക്കും ഇനി എന്താ മത്സ്യങ്ങൾ ആരാ നീന്താൻ പഠിപ്പിച്ചത് അണ്ണാറക്കെണ്ണനെ ആരാ മരം കയറ്റം പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന പോലും ഇല്ലേ എങ്ങനെയല്ലേ ഒരു കൂട്ടുകാരോചിച്ചത് ഗാന്ധിജി ഗാന്ധിജിക്കാ ഈ സവാൽ സുൻകാർ ഗാന്ധിജിക്ക് ഏ സവാൾ സുൻകാർ വർമാജി നിരുത്തർഹുകയെ ഉത്തരം മുട്ടിപ്പോയി എന്തോ ചോദ്യം പക്ഷികളെ ആരാ പഠിപ്പാടാ പഠിപ്പിച്ചത് എന്നിട്ട് പക്ഷികൾ പാടുന്നില്ലേ നീ എല്ലാവർക്കും പാട്ട് പഠിച്ചിട്ടാണോ പാടുക ഗാന്ധിജി ചിത്രരേഖാക്കിയ ഗീത് ഗുൻഗുനാനയിലഖി ഗുൻഗുനാനാ മനെ മൂളിപ്പാടുക ഗാന്ധിജി അഭിനയ തലസേ അഭിനെസേ അഭിനാനുസാർ ഓ ഗാനെ ഗാനഘി ഫിർ ഗാന്ധിജീനെ ബഹുത്ത ബഡാ സത്യഭി वर्मा जी के सामने रखा एक तो बड़ा सत्य नामेल कल्केंड नामेल पाल और सत्य गांधी जी कहते हैं चिड़िया अपने दिल से गाने गाते हैं हमें भी जो कुछ कहना है वह दिल से कहना चाहिए हमें जो कुछ कहना है कैसे कहना चाहिए जी हाँ दोस्तों दिल से कहना चाहिए നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മൾ നമുക്ക് നമ്മൾ പറയേണ്ട മനസ്സിന്ന് പറയുക ഹൃദയത്തിൽ നിന്ന് പറയും നമ്മൾ ചിരിക്കുമ്പോൾ ചിലരുണ്ടല്ലോ ആക്കി ചിരിക്കുകയെന്ന് പറയും നമുക്കൊരാളുടെ ചിരികയാണെന്ന് പറയാം നല്ലോണം ചിരിക്കുകയാണെന്ന് മനസ്സറിഞ്ഞ് ചിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ലേ മനസ്സുകൊണ്ടിരിക്കും മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് അങ്ങനല്ലേ പറയാം മനസ്സിൽ ഇവിടെ വരുന്ന ഭാവങ്ങൾ അമുഖത്ത് വരും അപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിൽ അത് വരും സങ്കടം ഉണ്ടെങ്കിൽ അത് വരും ചിരി ഉണ്ടെങ്കിൽ അത് വരും എന്ന് പറയും അതുപോലെ എപ്പോഴും നമ്മൾ നമ്മുടെ പ്രവൃത്തികളും പറയും അമേം ദിൽസേ കാം കർണാച്ചാഹി അമേ ജോ കുച്ച് കെഹനാ ഹെ നൈത്തൊ ജോ കുച് കണ്ണേ ഓ ദിൽസേ കണ്ണേ എപ്പോഴും ഇപ്പം നിങ്ങൾ തന്നെ ആരേലും പഠിക്കാൻ പറഞ്ഞാൽ ചെന്നിനു പഠിച്ചേ ചെന്നിനു പഠിച്ചതെന്ന് പറഞ്ഞാൽ അതുപോലെ വേണ്ട ഗതികേട് കൊണ്ട് നിവർത്തി കേടുകൊണ്ട് അത്രയ്ക്കുള്ള ഒരു എഫക്റ്റേ കാണല്ലോ ആ പഠിക്കുന്നതിന് എനിക്ക് പഠിക്കണമല്ലോ ഷോ എനിക്ക് തന്നെ ക്ലാസ് ടീച്ചറിനെ ഒന്ന് എഴുതി കാണിക്കണമല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ താല്പര്യം കൊടുത്ത് നിങ്ങൾ തന്നെ കൂടി ചെയ്തു നോക്കൂ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സോടുകൂടി ചെയ്തു നോക്കൂ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് വലുതാണില്ലേ गांधी जी भी ये महान सत्य वर्मा जी के सामने रखा कि हमें जो कुछ कहना है नहीं तो जो कुछ करना है हमें दिल से करना चाहिए फिर गांधी फिर गांधी जी ने क्या चित्र गा, गाना गुनगुना और खड़ी देकर कहा क्या जी नौ बजे होने वाले हैं मुझे आपसे विदा करनी है क्योंकि नौ बजे मुझे कोई अलग काम है വേറെ ഒൻപത് മണിക്ക് കാരണം ഗാന്ധിജി സഭ മിനിറ്റ് കാം തൈ കർക്കേ രഖ കറക്റ്റ് കാര്യം തൈക്കർണ മനെ തീരുമാനിച്ചു വളരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര മണിക്ക് ഇത് ചെയ്യുക ഇത്ര മണിക്ക് ഇത് ചെയ്യുക ഇത്ര മണിക്ക് ഇത് ചെയ്യുക എന്നുള്ളത് അതിൽ നിന്ന് ഒരു കണുവിട അങ്ങോട്ടും ഇങ്ങടെ പോകാറില്ല അതാണ് സമയത്തിന് നിഷ്ഠ പറഞ്ഞത് അപ്പം ഗാന്ധിജി ഇതെല്ലാം ദിൽസേ ഇപ്പം ചിത്രരേഖ എന്ന് പറഞ്ഞ കാവ്യം വായിച്ചതും അതിലുള്ള പാട്ട് മൂളിയതും ഇദ്ദേഹത്തിനോട് സംസാരിച്ചതും ഒക്കെ മനസ്സിൽ തട്ടിയാണ് പക്ഷേ ഗാന്ധിജി കോൺഷ്യസ് ആണ് സമയക്കിനിഷ്ടാപ്പാർ ഗാന്ധിജി പ്രത്യാക്കഹ നോ ബജ മുച്ചേ ദുസരാ കാര്യക്രം ഹേ ഇസ്ലിയേ മുച്ചേ ആപ്സേ അൽവിദനപെടാ ഹെ എനിക്ക് തങ്ങളോട് ഇനിയിപ്പോൾ ഇവിടെ ചൊല്ലിയാലേ പറ്റുള്ളൂ എനിക്ക് വേറെ ജോലി ഉണ്ട് ഒൻപത് മണിക്ക് ഞാൻ വേറെ എനിക്ക് വേറെ അപ്പോയിൻമെൻറ്റ് ഉണ്ട് എന്നെ ഗാന്ധിജി സെ ആശീർവാദിലേക്ക ഗാന്ധിജിജിസെ ധന്യവാദ് കേൾക്കാർ बाहर के जी के, साथ वर्मा जी के लिए अग्रवाल सा जी साथ ആശ്രംസെ ബാഹർ നിക്കലെ അഗ്രവാൾ ജിക്ക് സാത് വർമ്മജിക്ക് ലിയെ ഓ സപ്നോസ അല്ലെങ്കിൽ ഉൻകെയിലെ ഓ ഓ ഖടി ഓ പൽ സ്വപ്നം കെ സമാന്ധേ സ്വപ്നം പോലുള്ള നിമിഷത്തിലായിരുന്നു ഗാന്ധിജിയായിട്ടുള്ള ആ ഒരു കണ്ടുമുട്ടൽ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായില്ലേ നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത് ഗാന്ധിയുടെ സമയത്തെക്കുറിച്ചുള്ള ഒരു പിന്നെ ഹരിജനോധാരണത്തിന് ഗാന്ധിജി ആവശ്യപ്പെടുന്നത് കാരണം ഗാന്ധിജി അങ്ങനെയും കഷ്ടപ്പെട്ട് എല്ലാവരിൽ നിന്നും വാങ്ങിയാണ് ഗാന്ധിജി ഓരോ കാര്യം ചെയ്തതല്ല ഗാന്ധിജിക്ക് ഇപ്പോൾ സ്വയം പണക്കാരനല്ല ഗാന്ധിയുടെ ഗാന്ധിജിക്കുള്ളതെല്ലാം വിറ്റുപറയ്ക്കുകയും എല്ലാം ചെയ്തു പിന്നെ സമയത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞല്ലോ ഗാന്ധിജി ഗാന്ധിജിക്ക് ലേ അപ്നെ ജീവൻ ഹി അപ്നെ ആദർശ ഹെ തൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ പോ ഫിലോസഫി എന്ന് പറയുന്നത് പോളിസി എന്ന് പറഞ്ഞത് അത് ആദർ തത്വചിന്ത എന്ന് പറയണത് ആദർശം എന്ന് പറയുന്നത് ഇപ്പം സാധകീക്സെ ജീവൻ പിത്താന സദാ ജീവൻ ആർ ഉച്ച വിചാർ ഗാന്ധിയുടെ ഉച്ച ജീവൻ സിമ്പിളാണെന്ന് നമ്മൾ കണ്ടു ഇപ്പം ഉച്ച വിചാർ ഉന്നത ചിന്താഗതി ഇപ്പം തന്നെ നമ്മൾ കുറച്ച് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല എന്ത് മഹത്തുരമായ സമയത്തിൻ്റെ മൂല്യത്തിനെക്കുറിച്ചും ഒരാൾക്ക് ഒരുമിനിട്ട് തെറ്റിയാൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെയും ഗാന്ധിജി പറഞ്ഞു അപ്പം ഇപ്പം നേരത്തെ ഗാന്ധിജി മാക്കേ മാക്കെ മമതാക്കേ സ്ഥാമിനെ മുച്ചേ ലോക്നാ പട എന്ന് രാംകുമാർ വർമ്മ പറഞ്ഞു अम्मेड वात्सल्यु मिले अम्म स्नेह मिले मरकें गांधी जी के लिए सभी के लिए अपना अपना जगह है माँ के लिए एक जगह माँ की माता ममता के लिए एक जग जगह देश के लिए देश की उन्नति के लिए देश के भविष्य के लिए नहीं तो अपने दायित्व के लिए सभी के लिए अपना अपना स्थान है അപ്പോൾ ഒന്നും ഒന്നിനു പകരാവില്ല അല്ലെങ്കിൽ ഒന്നും മറ്റൊന്നിനേക്കാൾ മഹത്വരമല്ല എല്ലാം മഹത്വരമേറിയതാണ് മഹത്വമേറിയതാണ് ഗാന്ധിജിക്ക് നമ്മളല്ലായി ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് കളിച്ച് ചിരിച്ചപ്പോൾ സമയം വൈകിപ്പോയി അതും പ്രധാനമാണ് പിന്നെ വേറെ എന്താണോ നമ്മൾ നിശ്ചയിച്ചിരുന്ന അതും പ്രധാനമാണ് മനുഷ്യക്കയിലേ ഹറേ കാമ്മേം മനുഷ്യക്കിലേ ഹറേ കാാം അപ്നേമേ മഹത്വപൂർണ്ണമേ ഏത് ജോലിയായാലും അതിൻ്റെ അതിൻ്റെതായ പ്രാധാന്യം അതിനുണ്ട് അപ്പോൾ കിസിക്ക് ലെ കിസ് കിസിക്കാം കം നഹി തോ കിസിക്ക് ലേ കിസിക്കാം സാദാ മഹത്വപൂർണ്ണ നഹി ഹേ അങ്ങനെയൊന്നുമില്ല എല്ലാ കാര്യവും മഹത്വപൂർണ്ണമാണ് പിന്നെയോ ഫിർ ഫിർ മഹാത്മാഗാന്ധിജീനെ കി ഹാ ഹേ ജോ കുച്ച് ബി കഹനാ ഹെ ജോ കുച്ച് ബി കർണാഹേ ഹിൽസേ കർണാഹേ അതായത് നമ്മൾ ആ ദിൽ എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുമ്പോൾ നമ്മളെന്താണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും പിന്നെയോ ആത്മാർത്ഥത കേത്മാർത്ഥതയോടും കൂടി ചെയ്യണം അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആത്മാർത്ഥതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗാന്ധിജി തരുന്ന നമുക്ക് തരുന്ന ഉപദേശം മനസ്സിലാവുന്നുണ്ടോ ഏസുൻകർ രാംകുമാർ വർമ്മക്കോ ഏസ അനുഭവ മാനസരോവർമേ സ്നാൻകർ റഹീഹേ മാനസരോവർ ആ ഹനാ നമ്മുടെ കൈലാസ് മാനസരോവർ പവിത്രമായ ഹിമാലയത്തിലുള്ള തടാകം അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം കൽപ്പിച്ചിരിക്കുന്ന തടാകം അപ്പോൾ നമ്മളിവിടെ സ്നാനം എന്നൊക്കെ പറയുന്ന പോലെയും ഒക്കെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മെക്കയിലെ പുണ്യ ജലം എന്നൊക്കെ പറയുന്ന പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളടത്തു നിന്നുള്ള ജലവും ജലവും അവിടുത്തെ നമ്മുടെ എന്താ പറയുക പൂജാ സാധനങ്ങൾ പ്രസാദം എന്നൊക്കെ പറയുന്ന പോലെ അപ്പം വർമാജിക്കും അങ്ങനെ ഏതോ ഒരു പുണ്യതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച പോലെ കാരണം സ്വയം ഒന്ന് പ്യുവറായതുപോലെ പവിത്രമായത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് ഈ മഹാത്മാവിൻ കെ ഗാന്ധിജെസെ മഹാൻ കെ ഏകേക്ക് വാക്ക് ഉൻകോതിർത്ത ചുലിയ ഓരോരോ വാക്യങ്ങളും ഗാന്ധിജിയുടെ ഓരോരോ വാക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു എ സബ്സുൻഗർ वर्मा जी के जीवन एक हजार हजार पंगुड़ियों से बाहर निकलने लगे हसर पंगुड़ियों से वो कैसे लगे क्या करने लगे आनंद पंगुड़ियों में खिलकर आन हजार जीवन हजार हजार पंखुड़ियों में खिलकर आनंद एवं उत्साह की सुगंध संसार के कण कण में व्याप्त कर रहे हैं ऐसा उनको പ്രതി ധ്വാന ലഗ ജീവിതം മുഴുവൻ സുഗന്ധപൂരിതമാകുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പ്രകാശമായതുപോലെ ഈ പറയുമ്പോൾ ആയിരത്തിൻ്റെ പൂക്കൾ വിരിയുന്ന ആയിരം ഇതളുകളുള്ള പൂക്കൾ വിരിയുന്ന പോലെ പിന്നെയോ മനസ്സിങ്ങനെ ചിറകിട്ടടിക്കുന്ന പോലെ ഒക്കെയാണ് അദ്ദേഹത്തിന് തോന്നിയത് ക്യുമെങ്കിൽ ഗാന്ധി പല ഗാന്ധിജിക്ക് ഗാന്ധിജി പഠിത്തേ ഹി പിന്നെ ഏസ ലഗക്ക് മേരി കവിത മേരി സാഹിത്യസാധന ധന്യഹൊകൈ गांधीजी वाईपड़े एविधव ए कवि धन्य कू फिर अब गांधीजी से जो आदर्श नहीं तो गांधीजी से जो पाठ प्राप्त हुआ है और जीवन भार कायम रखने का नहीं तो उस उसके साथ चलने का दृढ़ निश्चय भी उनके मन में होने लगा മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ടായി ഇനി ഇത് അജീവനാന്തം ഇത് മുഴുവൻ ഇത് എന്നെ കൊണ്ടുപോകും എന്നുള്ള ചിന്ത തന്നെ ഉണ്ടായി ഒതിനെ ഫിർ ബർസോം ബാക്ക് ഹെ ബാധേയെ ഗാന്ധിജി സെ മിലെ ബർസോം ബാ കൈ ബീത്ത് ചുക്കേ ഹെ ബീത്ത് ഗേ ഹെ ഫിർ ഗാന്ധി ദർശൻ കാ ഇത്തന മൂല്യ ഹെ ഗാന്ധി ദർശൻ കാ ഇത്തന മഹത്വ ഹെ േക്ക് ദിൻ ഏ കെ പൽസ്ക വി കർണ പഠു ഹാഹി ഗാന്ധിജിയുടെ മൂല്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് അവസാനിച്ച ഗാന്ധിജിയുടെ ജീവിതമാണ് അല്ലെങ്കിൽ നമ്മളന്ന് പറഞ്ഞാൽ ഗാന്ധിയുഗം പക്ഷെ ഒരിക്കൽ ഗാന്ധി യുഗം അവസാനിച്ചതായിട്ട് പറയാറില്ല ഇന്നും എന്നും എപ്പോഴും പ്രസക്തമായതാണ് ഗാന്ധിയൻ ഫിലോസഫി അല്ലെങ്കിൽ ഗാന്ധിയൻ തോട്ട്സ് ഇല്ലേ ഗാന്ധിജിയുടെ ജീവിതവും ഗാന്ധിജിയുടെ ആദർശവും എന്നും 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 നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇല്ലേ ആശ്ചര്യക്ക് ഭാരത് മാത്ര ഭാരത്മേഹി സമ്പൂർണ്ണ ദിൻ വിശ്വ പർ കെ ധേൻ ഗാന്ധിജിക്ക് ചിന്തകർ കെ ബിനോ ഗാന്ധിജിക്ക് വജൻ കെ യാധിജിക്ക് ചെലുത്തെ ഒരേ ഓരോ രാജ്യത്തിനില്ല വിദേശങ്ങളിൽ പോലും ഗാന്ധിജിയുടെ പ്രാധാന്യം ഇല്ലാണ്ട് പോകുന്ന ഒരു ദിവസമേ ഇല്ല അപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ നിങ്ങൾക്കിപ്പോൾ സംസ്മരണ നേ നിങ്ങളിപ്പം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പൊതുവേ നിങ്ങളിപ്പം കുട്ടികൾക്കിപ്പം ഫുട്ബോള് ക്രിക്കറ്റ് അങ്ങനത്തെ സ്പോർട്സ് ഇവൻറ്റ് ഇപ്പോൾ ഓട്ടമാണെങ്കിലും എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത് എന്തായാലും പിന്നെയോ ഇഷ്ടപ്പെട്ട ഫിലിം സ്റ്റാർസ് ആയിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ ഇങ്ങനെ ഒരു നോട്ടം ഒരു ദിവസം ജസ്റ്റ് ഒന്ന് കാണുക തന്നെ നിങ്ങൾക്ക് സംസാരിക്കേണ്ട അവരി നിങ്ങളെ കാണുക പോലും ചെയ്യണ്ട നമ്മൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവരെ കണ്ടത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ മെമ്മറബിൾ മൊമെൻ്റ് ആയിരിക്കും ഇല്ലേ അപ്പം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ആൾ ആ നിങ്ങളിപ്പറഞ്ഞ ആരാധനാപാത്രം ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ സ്പോർട് സ്പോർട്സ്മാൻ ആയിക്കോട്ടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളോടൊന്ന് സംസാരിക്കുക ഇപ്പം ഇപ്പോഴൊക്കെ ആണല്ലോ ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുകയൊക്കെ ഓ നിങ്ങൾക്ക് പിന്നെ പറയാനുണ്ടോ അത് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മതിയാവുന്നില്ലായിരിക്കും ഇല്ലേ അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് അത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വലുതായിട്ട് കിടക്കും അപ്പം നിങ്ങളും അവരുമായിട്ട് ഒന്ന് സംസാരിച്ച് വെറുതെ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ പറയുക അല്ലെങ്കിൽ അവർ കുറച്ച് നല്ല ഉപദേശങ്ങൾ തരിക അപ്പം നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുക അതാണ് ആ ഒരു ശക്തി എന്ന് പറയുന്നത് കാരണം നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാൾ അപ്പോൾ എപ്പോഴെപ്പോഴും കാണുന്നില്ല അപ്പോൾ ഈ പറയുന്ന അപൂർവം കാണുന്നൊരു കൂടിക്കാഴ്ചയിൽ നമുക്ക് പറയും നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് नीनिलकुमान इसी प्रकार गांधी जी से मिल गांधी जी के मिलने के बाद वर्मा जी को ऐसा लगा कि अपने आत्मा बहुत अधिक शक्तिशाली बन गया है और उनके हर एक वाक्य हमारे राजनीति में हो या समाज में हो या धार्मिक क्षेत्र में सभी क्षेत्र में उनके एक एक वाक्य महत्वपूर्ण है प्रधान है जीवन के जीवन में उन्नति प्राप्त करने के लिए उपयोगी है है ना गांधी फिर गा, इस आपको एक भी सोचना होगा कि आज भी हमें गांधी दर्शन की ओर जाना पड़ रहा है हमें फिर गांधी दर्शन की ओर जाना पड़ेगा ऐसा रामकुमार वर्मा ने क्यों ए, सोच रहा है हमें फिर गांधी जी के दर्शन की ओर चलना होगा ऐसा क्यों क्योंकि इस महान महान ने जो कुछ भी कहा था नहीं तो समय में समाज में जो कुछ कुरीतियाँ अंधविश्वास और अत्याचार अनाचार थे वो सब आज भी कायम हैं वो आज भी बरकरार हैं उससे हम कभी भी आगे नहीं गए और पीछे ऐसा लग रहा है कि हम पीछे की ओर चढ़ रहा है ഗാന്ധിജിൻ്റെ കാല ഗാന്ധിജിയുടെ കാലത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത്യാചാരങ്ങളും വൃത്തികേടുകളും എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇന്നും സമൂഹത്തിലുണ്ട് ചിലപ്പോൾ നമുക്ക് എന്താ തോന്നുക നമ്മൾ മുന്നോട്ടല്ല പോകുന്നത് പിന്നോട്ടാണ് പോകുന്നതെന്ന് കുറേ വിഗ്ഞാൻകെ ക്ഷേത്രമേന്തോ ഹം ബഹുത്തധിക പ്രകൃതി പാരഹിങ്ഹെ പ്രകൃതി പാ കർ ആകെ ബഡ്റഹിങ്ഹെ വിജ്ഞാൻകെ ക്ഷേത്രമേ അവർ ഗ്യാൻ വിഗ്ഞാൻകെ ക്ഷേത്ര इतना आगे बढ़ गए हैं कि ज्ञान विज्ञान के क्षेत्र इतना बढ़ चुके हैं कि हम जीवन में बहुत अधिक उन्नतियाँ बहुत अधिक ऊंचे पद हासिल कर चुके हैं नहीं तो आगे बढ़ चुके हैं नहीं तो हमें आगे बढ़ने की अनेक अनेक रास्ते भी हैं लेकिन समाज की उन्नति കഹാന്തക്കെ സോച്ച് നർ സമൂഹത്തിൻ്റെ ഉന്നതി കഹാൻ തക്കേ ആജുകൾ ഹമാരെ ചാരോൺ തരം ഹോനെ വലിയ ഖണ്ണായേയും നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ ചുറ്റിനുപ്പം എന്താ സംഭവിക്കാമെന്ന് സയൻസിൻ്റെയും അറിവിൻ്റെയും മേഖലയിൽ എന്തൊക്കെ പുരോഗതി ഇപ്പോൾ ഹൈടെക്കാക്കി നമ്മൾ ഓൺലൈനായി നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം കൊണ്ട് നമുക്ക് എന്ത് എവിടെയിരുന്നാലും അറിയാൻ പറ്റും ലോകം നമ്മുടെ കൈപ്പിടിയിലാണ് എല്ലാം 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 ഉള്ളപ്പോഴും നമ്മുടെ പുരോഗതി എല്ലാം ആയപ്പോഴും നമ്മുടെ ജീവിതത്തിലോ എല്ലാ ചിന്തയിലൊക്കെ ഉന്നതി വന്നപ്പോഴും ഇപ്പോഴും നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ എന്തൊക്കെയാണ് നടക്കുക എന്ന് ആലോചിക്കുമ്പോഴാണ് ഗാന്ധിജി ജീവിച്ചിരുന്ന സമയത്തോ ഗാന്ധിജി പറഞ്ഞതോ കാര്യങ്ങളാണല്ലോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് കര കയറണമല്ലോ എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത് ഇസ്പ്രകാരം ദോസ്തോ ഹമ്മ ഗാന്ധിജിക്ക് ഭാരമേ സ്വച്ഛനാഹേ ഗാന്ധിജിക്ക് വിചാർക്കേ ഭാരമേ ആദർശക്കേ ഭാരമേ ഹമ്മൻ ചർച്ച കർണാഹേ रामकुमार वर्मा और गांधी जी के बीच में बीच के जो वार्तालाप नहीं तो उनके मुलाकात के बारे में संस्मरण में हमने चर्चा की थी गांधी जी के साथ जो मुलाकात हुआ वो कितना पवित्र है कितना महत्वपूर्ण है वही रामकुमार वर्मा ने आ, इस वही संस्मरण में लिखा गया है इस इस चैप्टर में इस पाठ में हमने क्या क्या पढ़ा था गांधी जी की समय निष्ठा के बारे में और दिल से बातें करने की आवश्यकता के बारे में फिर जीवन के सभी जीवन के सभी घटनाएँ नहीं तो जीवन के सभी, आ, जी, सभी जीवन सम, जीवन संबंधित सभी घटनाएँ एक न एक तरह महत्वपूर्ण है किसी भी कम या ज़्यादा महत्वपूर्ण नहीं है हमें समय के साथ चलना है സമയക്കാ സദുപയോഗം കൂടെ ഉന്നതി കെലിയ ഭവിഷ്യ പ്രയത്ന ഫിർ പടാഥി ഹരൂർ ഹെ ഹെ സംബന്ധിത മുമ്പേ പറയാറില്ലേ ഒരു വ്യക്തി നന്നായാൽ കുടുംബം നന്നായി കുടുംബം നന്നായാൽ സമൂഹം നന്നായി സമൂഹം നന്നായാൽ ദേശം തന്നെ നമ്മുടെ രാജ്യം തന്നെ നന്നായി പറയലേ पहले सभी व्यक्ति से जुड़ती हैं इंद देश से संबंधित सभी कार्य का सभी कार्य व्यक्ति से जुट कर रहती है नहीं तो देश की उन्नति का पहला पड़ाव व्यक्ति है व्यक्ति व्यक्ति से ही देश की उन्नति संभव होती है तो इस प्रकार दोस्तों किसी भी व्यक्ति कम ക മഹത്വപൂർണ്ണ ഓർ ജ്യാദാ മഹത്വപൂർണ്ണ നഹീഹേ അമ്മ ഏസാ സോച്ചനാച്ചേ ഇപ്പം നിങ്ങൾക്ക് തന്നെ തോന്നലുണ്ടാവും ഓ അവനെ നല്ല പഠിക്കുന്നുണ്ട് അവൻ നല്ല കഴിവുണ്ട് അതുണ്ട് ഇതുണ്ട് ഓ എന്നെ ഒന്നിനും കൊള്ളൂല അല്ലെങ്കിൽ എനിക്ക് എല്ലാ കഴിവും ഉണ്ട് ഞാനാണിത് സംഭവം അതാണ് ഇതാണ് മറ്റവനെ കൊണ്ടൊന്നും കൊള്ളില്ല അങ്ങനെ ചിന്തിക്കാനേ പാടില്ല സഭിക്കെ സഭിക്കോ അപ്നി അപ്നി ക്ഷമത ഹോത്തിഹേ സഭിക്കേ അപ്നി അപ്നി ക്ഷമത ഹോത്തിഹേ लिए और ओर कह समाज के निर्माण में देश के भविष्य के लिए समा, देश की उन्नति के लिए सभी के समान से, सभी समान रूप से महत्वपूर्ण है सभी के सोच विचार सभी का कर्म सभी के मेहनत कल के लिए मतलब कल के, देश के भविष्य के लिए देश की उन्नति के लिए മഹത്വപൂർണ്ണി ഇപ്പം നിങ്ങൾ ഓരോരുത്തർ സങ്കല്പിച്ച് നോക്കൂ എൻ്റെ കൂട്ടുകാർ പൈ മുന്നിലിരിക്കുന്ന കൂട്ടുകാരെ സങ്കല്പിച്ച് നോക്കൂ നിങ്ങൾ ഒരാൾ നല്ലോണം പഠിക്കുന്നു നല്ലവണ്ണം രാജ്യത്തിന് നിങ്ങൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ നല്ല നല്ല ചിന്തയാണ് എൻ്റെ നല്ല പ്രവൃത്തിയാണ് ഞാൻ കാരണം വേറെ ആർക്കും ഒരു ദ്രോഹവും ദോഷവും ഒന്നും ഉണ്ടാവില്ല പിന്നെയോ നമ്മുടെ അതിൻ്റേതായ രീതിക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ ചെയ്യുന്നു എൻ്റെ കടമകളെല്ലാം ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്യണം ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ദേശത്തിനു വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ജീവിക്കുന്നു ഇങ്ങനെ ആയിരം പേർ ലക്ഷം പേർ ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ തോന്നുന്നില്ലേ ലോകം നന്നായില്ലേ ഇനി നമ്മൾ എല്ലാ പ്രത്യേകിച്ച് എന്തെങ്കിലും എഫേർട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ ഇസ് പ്രകാർ ദോസ്തോ ഹേ ഇസ് പ്രകാർ ഗാന്ധിജി वैयक्तिक प्रधान के बारे में भी हमें समझा रहे हैं इस संस इस संस्मरण के बारे में रामकुमार वर्मा अपना आत्मकथांश तैयार कर रहे हैं उस आत्मकथांश आपको तैयार करना होगा रामकुमार वर्मा के इस संस्करण के आधार पर वर्मा जी को वर्मा जी के जो आत्मकथांश हमें तैयार करना है आप अपनी भाषा में अपने इच्छानुसार आत्मकथांश तैयार कर सकते हैं लेकिन हम पहले इसका एक नमूना देके उसके साथ साथ हमें ये भी देखना है कि क्या समय की पाबंदी पर समय की पाबंदी के आधार पर भी हमें एक निबंध लिखना होगा समय की पाबंदी का महत्व के बारे में भी पहले हम क्या देखें आत्मकथांश वर्मा जी का आत्मकथांश संस्मरण के आधार पर रामकुमार वर्मा का आत्मकथांश तैयार करें गांधी जी मेरे लिए एक आदर्श पुरुष था सन 1921 के अखिल भारतीय कांग्रेस नागपुर अधिवेशन में गांधी जी को पहली बार देखा था लेकिन सन उन्नीस में उनसे बातें करने का सुवर्ण अवसर प्राप्त हुआ गांधी जी समय के बड़े सर्वेक्षक थे एक एक मिनट आपके लिए अमूल्य थे समय की पाबंदी आपके जीवन वृत्त सा लगा दस मिनट की देरी होने पर मुझे समय का मूल्य समझाया व्ययक्तिक और देश की उन्नति के लिए समय की पाबंदी कितना महत्वपूर्ण है इसके बारे में बहुत अधिक बातें भी की फिर मैं अपना पुस्तक चित्ररेखा उनको दिया और उसके लिए दो हज़ार रुपये का पुरस्कार मिलने की खबर भी सुनाई तुरंत ही आपने अपने हरिजनोत्थार के लिए पुरस्कार से कुछ पैसा भी मांगा लेकिन पुरस्कार मिले एक वर्ष बीत चुके थे और सुनकर वे आगे भी पुरस्कार प्राप्त करने की आशीर्वाद की फिर मेरी चित्ररेखा की गीत गुनगुनाने लगे मुझे स्वर्ग सा आनंद प्रदित होने लगा समय की पाबंदी जीवन भर पालन पालन करने का निश्चय भी मैंने किया दोस्तों निबंध समय की पाबंदी समय की पाबंदी अनुशासन का पहला पाठ है ठीक ठीक समय पर अपना कर्म करना हर एक व्यक्ति की उन्नति के लिए आवश्यक है समय का मूल्य जानकर चलने वाले हमेशा आगे बढ़ते ही रहते हैं समय ही धन है ऐसा कहा जाता है समय की गति को पहचानना प्रगति का निशान है समय की कीमत जानकर हमें हर एक क्षेत्र में कुछ न कुछ करना चाहिए व्यक्ति से समाज समाज से देश बनते हैं इसलिए व्यक्ति की उन्नति समाज से देश से जुड़कर रहती है अगर व्यक्ति समय का पालन न करें तो समाज और देश की उज्जवल भविष्य के लिए बाधा बनेगी इसलिए समय को धूल के समान नहीं रक्त के रहते के समान मानना चाहिए समय का सदुपयोग और उसके पालन में संबंध रहते हैं समय की पाबंदी करके उसका सदुपयोग अगर करें तो प्रगति अपने आप हो जाएगा इससे हमारे जीवन भी मंगलमय हो जाएंगे इसलिए हम सबको समय का मूल्य समझना चाहिए समय की गति पहचान कर आगे बढ़ना चाहिए हमारी उन्नति के साथ देश की उन्नति भी इस पर आधारित है समय का सदुपयोग करके जीने की प्रेरणा इससे हमें मिलते हैं मेरे विचार में आप सब इसके बारे में समझ चुके हैं और आप पढ़ चुके हैं आपको ये सब अच्छी तरह मालूम आप, आपने ये सब मालूम किया है बच्चों ज़रा इसके बारे में और ध्यान से चिंता कीजिए आओ इसके और ध्यान से विचार कीजिए महात्मा गांधी के बारे में और उनके मूल्यों के बारे में उनके दर्शन के बारे में जी ज़रूर फिर हम मिलेंगे अच्छी तरह रहिए स्वस्थ रहिए और ठीक रहिए धन्यवाद